നമസ്കാരം. ഇന്ന് ക്രിസ്മസ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ മതപരവും സാംസ്കാരികവുമായ ഒരു ആഘോഷമായി പ്രധാനമായും December 25 ആചരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വാർഷിക ഉത്സവമാണ് ക്രിസ്മസ്. ക്രിസ്ത്യൻ ആരാധന ക്രമ വർഷത്തിൻ്റെ കേന്ദ്രമായ ഒരു വിരുന്ന്, അത് ആഗമന സീസണിൻ്റെ 4 ഞായറാഴ്ചകൾക്ക് മുമ്പ് ആരംഭിക്കുന്നു. കൂടാതെ ക്രിസ്മസ് ട്രേഡിൻ്റെ സീസൺ ആരംഭിക്കുന്നു. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചരിത്രപരമായി 12 ദിവസം നീണ്ടു നിൽക്കുകയും 12 രാത്രിയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസ് ദിനം പല രാജ്യങ്ങളിലും ഒരു പൊതു അവധിയാണ്. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും മതപരമായും സാംസ്കാരികമായും നിരവധി ക്രിസ്ത്യാനികളല്ലാത്തവരും ആഘോഷിക്കുന്നു. യേശുവിൻ്റെ നേറ്റിവിറ്റി എന്നറിയപ്പെടുന്ന പുതിയ നിയമത്തിലെ പരമ്പരാഗത ക്രിസ്മസ് വിവരണം പറയുന്നത്, മിശിഹൈക പ്രവചനങ്ങൾക്ക് അനുസൃതമായി യേശു ബിത്ലഹേമിലാണ് ജനിച്ചത്. ജോസഫും മേരിയും നഗരത്തിൽ എത്തിയപ്പോൾ സത്രത്തിന് സ്ഥലമില്ലായിരുന്നതുകൊണ്ട് അവർക്ക് ഒരു കാലിത്തൊഴുത്ത് വാഗ്ദാനം ചെയ്തു. അവിടെ ക്രിസ്തു ശിശു ഉടൻ ജനിച്ചു. ദൂതന്മാർ ഇടയന്മാരോട് ഈ വാർത്ത അറിയിച്ചു. തുടർന്ന് അവർ ഈ വാർത്ത പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ദൂതൻ എന്നത് സാന്താക്ലോസ് ആയിരുന്നു. ആരാണ് അല്ലെങ്കിൽ ആരായിരുന്നു ഈ സാന്താക്ലോസ് എന്ന് നിങ്ങൾക്കറിയാമോ? സാന്താക്ലോസിൻ്റെ ഇതിഹാസം സെന്റ് നിക്കോളാസ് എന്ന സന്യാസിയിൽ നിന്നും 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. നിക്കോളാസ് ജനിച്ചത് AD 250 ആധുനിക തുർക്കിയിലെ മൈറയ്ക്കടുത്തുള്ള പടാര എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ ഭക്തിക്കും ദയയ്ക്കും ഏറെ പ്രശംസിക്കപ്പെട്ട സെന്റ് നിക്കോളാസ് പല ഐതിഹ്യങ്ങൾക്കും വിഷയമായി. ഇപ്പോൾ തന്റെ സ്വന്തം പുരാണ കഥാപാത്രമായ സാന്റ യഥാർത്ഥത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടത് 4-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ബിഷപ്പായിരുന്ന മൈറയിലെ വിശുദ്ധ നിക്കോളാസ് ആയിരുന്നു. AD 300 പടാരയുടെ സമൃദ്ധമായ ഒരു കാലഘട്ടത്തിൽ ഒരു ധനിക ഗോതമ്പ് വ്യാപാരിക്ക് ഒരു മകനുണ്ടായി. അവനെ നിക്കോളാസ് എന്ന് പേരിട്ടു. അവൻ്റെ ജനനം സ്വർഗത്തിൽ നിന്നുള്ള ഒരു സമ്മാനമായും മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി പാവപ്പെട്ട ജനങ്ങളുടെ രക്ഷകനായും സ്വീകരിച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഉണ്ണിയേശു പിറന്ന സമയം സ്വർഗത്തിൽ നിന്നും മാലാഖമാറ പ്രത്യക്ഷപ്പെടുകയും ഇങ്ങനെ ഒരു ദിവ്യബാലൻ പിറന്ന വിവരം ലോകർക്കിടയിൽ പ്രചരിപ്പിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ന് മുതൽ നീ സാന്റയായി അറിയപ്പെടുമെന്നും പറഞ്ഞു. സാന്റ എന്നാൽ ഹോളി ഫെയ്ത്ത് എന്നാണ്. ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് എന്ന പേര് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ മാസിൽ നിന്നാണ് വന്നത്. ഒരു കുർബാന ശുശ്രൂഷ. ചിലപ്പോൾ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ യുക്രിസ്റ്റ് എന്നും വിളിക്കുന്നു. ക്രിസ്ത്യാനികൾ യേശു മരിക്കുകയും പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ ജനനതീയതി സംബന്ധിച്ച് വ്യത്യസ്ത അനുമാനങ്ങളുണ്ട്. 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സഭ December 25 എന്ന തീയതി നിശ്ചയിച്ചിരുന്നു. ഈ ശീതകാല അറുതിയുടെ പരമ്പരാഗത തീയതിയുമായി യോജിക്കുന്നു റോമൻ കലണ്ടർ. March 25 പ്രഖ്യാപനം കഴിഞ്ഞ് കൃത്യം 9 മാസമാണ്. അത് വസന്ത വിഷു ദിനം കൂടിയാണ്. ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ഗ്രിഗോറിയൻ കലണ്ടറിൽ December 25 ആഘോഷിക്കുന്നു. ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സിവിൽ കലണ്ടറുകളിൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും കിഴക്കൻ ക്രിസ്ത്യൻ പള്ളികളുടെ ഒരു ഭാഗം പഴയ ജൂലിയൻ കലണ്ടറിന്റെ December 25 ആഘോഷിക്കുന്നു. ഇത് നിലവിൽ ഗ്രിഗോറിയൻ കലണ്ടറിലെ January 7 തുല്യമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ജനനതീയതി കൃത്യമായി അറിയുന്നതിന് പകരം മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാനാണ് ദൈവം മനുഷ്യരൂപത്തിൽ ലോകത്തിലേക്ക് വന്നത് എന്ന് വിശ്വസിക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യമായും കണക്കാക്കപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് മുമ്പുള്ള ക്രിസ്ത്യൻ മതേതര വിഷയങ്ങളും ഉത്ഭവങ്ങളും ഇടകലർന്നിരിക്കുന്നു. ജനപ്രിയ അവധിക്കാല പാരമ്പര്യങ്ങളിൽ സമ്മാനങ്ങൾ നൽകുന്നത് ഉൾപ്പെടുന്നു. ക്രിസ്മസ് സംഗീതവും കരോളിങ്ങും, ക്രിസ്മസ് സിനിമകൾ കാണുന്നു, ഒരു നേറ്റിവിറ്റി നാടകം കാണുന്നു, ക്രിസ്മസ് കാർഡുകളുടെ കൈമാറ്റം, പള്ളി സേവനങ്ങളിൽ പങ്കെടുക്കുന്നു, ഒരു പ്രത്യേക ഭക്ഷണം, ക്രിസ്മസ് ട്രീകൾ, ക്രിസ്മസ് ലൈറ്റുകൾ, നേറ്റിവിറ്റി സീനുകൾ, മാലകൾ, റീത്തുകൾ, മിസ്ലെറ്റോ, ഹോളി എന്നിവയുൾപ്പെടെ വിവിധ ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ സാന്താക്ലോസ്, ഫാദർ ക്രിസ്മസ്, സെന്റ് നിക്കോളാസ്, ക്രൈസ്റ്റ് സെയിന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നിരവധി ബന്ധപ്പെട്ടതും പലപ്പോഴും പരസ്പരം മാറ്റാവുന്നതുമായ വ്യക്തികൾ ക്രിസ്മസ് സീസണിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമ്മാനങ്ങൾ നൽകുന്നതും ക്രിസ്മസ് ഉത്സവത്തിന്റെ മറ്റ് പല വശങ്ങളും ഉയർന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ അവധിക്കാലം ഒരു സുപ്രധാന സംഭവമായും ചില്ലറ വ്യാപാരികൾക്കും ബിസിനസ്സുകൾക്കും ഒരു പ്രധാന വിൽപ്പന കാലഘട്ടമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായി കേരളത്തിൽ ക്രിസ്മസ് ആഘോഷം സിറിയൻ പാശ്ചാത്യ ക്രിസ്ത്യാനികളുടെ സ്വാധീനം പ്രകടമാക്കുന്നു. ക്രിസ്മസ് ആഘോഷം ഇവിടെ വലിയ ആഡംബരത്തോടെയാണ് ആഘോഷിക്കുന്നത്. ആഘോഷങ്ങൾ കൂടുതൽ രസകരമാക്കാൻ
ചില വിദേശ പലഹാരങ്ങൾ തയ്യാറാക്കുന്നതുൾപ്പെടെ പ്രാദേശിക പാരമ്പര്യങ്ങളുടെ രുചി കൂട്ടിച്ചേർക്കൽ എന്ന് സംസ്ഥാനം അറിയപ്പെടുന്നു. മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ എന്ന പോലെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ ഡിസംബർ മാസത്തിൻ്റെ ആരംഭം മുതൽ ആരംഭിക്കുന്നു. ആളുകൾ ക്രിസ്മസ് സീസണിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഡ്രൈ ഫ്രൂട്ട് കേക്കുകൾ തയ്യാറാക്കുകയും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊപ്പം വിരുന്ന് ആസ്വദിക്കുകയും ചെയ്യുന്നു. അർദ്ധരാത്രി കുർബാനയിൽ പങ്കെടുക്കുന്നതും പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. കരോൾ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളുടെ വീടുകൾ സന്ദർശിക്കുന്നു. ആളുകൾ അവരുടെ വീടുകൾ വർണ്ണാഭമായ വിളക്കുകൾ, തൊട്ടിലുകൾ, ക്രിസ്മസ് ട്രീകൾ എന്നിവ കൊണ്ട് അലങ്കരിക്കുന്നു. ക്രിസ്തുമതം 752 യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെൻറ്റ് തോമസ് കേരള തീരത്തെ പുരാതന തുറമുഖമായ മുസിരി സന്ദർശിച്ചപ്പോഴാണ് ക്രിസ്തുമതം ഇന്ത്യയിലെത്തിയത്. അദ്ദേഹം കേരളത്തിൽ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ധാരാളം ആളുകൾ ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ അനുയായികളായി തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നു. ക്രിസ്തുമസ് മതത്തിൻ്റെ കേരളത്തിലെ വരവ് കാണിക്കുന്ന മറ്റൊരു പ്രധാന ഉറവിടം സെൻറ്റ് തോമസിൻ്റെ പ്രവൃത്തികളാണ്. ഇത് ക്രിസ്തുമതം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ തോമസിൻ്റെ സാഹസികതയെക്കുറിച്ചുള്ള പാഠമാണ്. AD 4 കാനയിലെ തോമസ് കേരളത്തിലെത്തിയെന്നും കാലക്രമേണ ക്രിസ്മസ് ആഘോഷം കേരളത്തിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ട രീതിയിലാണെന്നും പറയപ്പെടുന്നു. ക്രിസ്മസിന് ഒരു ദിവസം, എന്നിരുന്നാലും ക്രിസ്മസിന് മുമ്പുള്ള 4-ാമത്തെ ഞായറാഴ്ച മുതൽ ആഘോഷം ആരംഭിക്കുന്നു. ഇത് ആദ്യ വരവ് ഞായറാഴ്ച എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ജനങ്ങൾ ക്രിസ്മസ് ആഘോഷം വളരെയധികം ആസ്വദിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും ഉല്ലാസത്തിൻ്റെയും സൃഷ്ടിയാണ് ഇതിൻ്റെ പ്രത്യേകത. ക്രിസ്മസിന് കേരളത്തിൽ പരീക്ഷിക്കാൻ നിരവധി പലഹാരങ്ങളുണ്ട്. ഏറ്റവും പ്രചാരമുള്ള ചില പലഹാരങ്ങൾ ഇവയാണ്: പ്ലം കേക്ക്, വട്ടയപ്പം, പാലപ്പവും താറാവ് റോസ്റ്റും, പൊട്ടും കോഴിക്കറിയും, കുടലപ്പവും അച്ചപ്പവും, ബീഫ് കട്ട്ലെറ്റും ചല്ലാസും, അപ്പവും മീനും, മുന്തിരി വൈൻ, അച്ചപ്പം, കുക്കികൾ, നെയ്യപ്പം, കപ്പ പായസം, ബിരിയാണി, ചിക്കൻ മട്ടൻ പായസങ്ങൾ, ഉണ്ണിയപ്പം. ഉത്സവത്തിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ പ്രധാന ആചാരങ്ങൾ എന്ന് വെച്ചാൽ കത്തീഡ്രലുകളിലും പള്ളികളിലും മിനിയേച്ചർ മോഡലുകളിലെയും നാടകങ്ങളുടെയും ജനന രംഗം അവതരിപ്പിക്കുന്നു. പ്രാദേശിക പള്ളികളിലും സഭാഭവനങ്ങളിലും മറ്റ് കരോളുകൾക്കൊപ്പം ഗാനങ്ങൾക്കുമൊപ്പം ഗ്ലോറിയ ഇൻ എക്സൽസിസ് ഡിയോ എന്ന ഗാനം ആലപിക്കുന്നു. ക്രിസ്തുമസ് ദിനത്തിൽ ഒരു അർദ്ധരാത്രി കുർബാന നടത്തപ്പെടുന്നു. കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ യേശുവിൻ്റെ ഒരു ചിത്രം കൊണ്ടുവരുന്നു. ക്രിസ്മസ് ദിനത്തിൽ ആളുകൾ സമ്മാനങ്ങൾ കൈമാറുകയും ഉച്ചഭക്ഷണവും അത്താഴവും ആതിഥ്യം നൽകുകയും ചെയ്യുന്നു. അതിനായി അവർ പരമ്പരാഗത വിഭവങ്ങളായ അച്ചപ്പം, കുക്കീസ്, ഉണ്ണിയപ്പം, നെയ്യപ്പം, കപ്പ പായസം, കപ്പ ബിരിയാണി, ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ പായസങ്ങൾ, അപ്പം എന്നിവ തയ്യാറാക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.